ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഒരു കിഡിലൻ ഹൊറർ സ്പൂഫ് സിനിമ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നില്ലേ? എ ഹോണ്ടഡ് ഹൗസ്. ക്രിറ്റിക്സിൽ നിന്നും വളരെ മോശം റിപ്പോർട്ട്സ് ആയിട്ടും ബോക്സ് ഓഫീസിൽ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നെന്നും പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും സിനിമയ്ക്ക് ഒരു സീക്വലും പുറത്തു വന്നു. ആദ്യ ഭാഗത്തിലെ പൊല്ലാപ്പകളെല്ലാം തീർത്ത മലക്കത്തിന്റെ മുകളിൽ വന്നു വീഴുന്ന മറ്റു കുരിശുകളാണ് രണ്ടാം ഭാഗത്തിന്റെ പ്ലോട്ട്. കൂടുതൽ പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലായ ഫാസ്റ്റ്കട്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന ഇതുപോലത്തെ അടിപൊളി മൂവീസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ്കട്സ്. സിനിമയുടെ ഒന്നാം ഭാഗത്തിൽ കിഷയുടെ ശരീരത്തിൽ പ്രേതബാധ കയറിയത് കാണിച്ചാണ് കഥ അവസാനിച്ചത്. അതിൽ കഥ എവിടെ അവസാനിച്ചോ അതിന്റെ തുടർച്ചയായി തന്നെയാണ് രണ്ടാം ഭാഗം തുടങ്ങുന്നത്. കിഷയുടെ ശരീരത്തിൽ കയറിയ ബാധ ഒഴിപ്പിക്കാനായി മാൽക്കം അവളെ മന്ത്രവാദിയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ സുഹൃത്തായ റേയുടെ ടാക്സിയിലാണ് അവർ പോകുന്നത്. മാൽക്കം അവളിൽ എങ്ങനെയാണ് ബാധ കയറിയതെന്ന് റേ ചോദിക്കുന്നു. ഇപ്പോൾ അതൊന്നും പറയാനുള്ള സമയമില്ല, നീ പെട്ടെന്ന് വണ്ടി ഓടിക്കും, മാൽക്കം പറയുന്നു. കിഷയാണെങ്കിൽ ബാധ കയറിയ അവസ്ഥയിൽ കാറിലിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ മാൽക്കമിനെ കടിക്കാൻ ശ്രമിക്കുന്നു. മാൽക്കം അത് കണ്ട് പേടിച്ച് അവളുടെ കൈകൾ പിടിച്ചു വെക്കുന്നു. അങ്ങനെ അവൾ പലതവണ അവനെ കടിക്കാൻ ശ്രമിക്കുന്നു. ഒടുക്കം അവൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന റേയുടെ കഴുത്തിൽ പിടിച്ച് കടിക്കാൻ ഒരുങ്ങുന്നു. അപ്പോഴേക്കും മാൽക്കം അവളെ പിടിച്ചു മാറ്റുന്നു. അവൾ റേയുടെ കഴുത്തിലായിരുന്നു പിടിച്ചിരുന്നത്. അത് കാരണം അവന്റെ ബോധം പോകുന്നു. അങ്ങനെ വണ്ടി ഒരു പോസ്റ്റിൽ ചെന്നിടിക്കുന്നു. അങ്ങനെ വണ്ടി ആക്സിഡന്റ് ആയി. എന്തോ ഭാഗ്യം കൊണ്ട് മാൽക്കമും റേയും ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടു. അവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കിഷയാണെങ്കിൽ വണ്ടിയിൽ തന്നെ ബോധം കിട്ടി കിടക്കുകയാണ്. അപ്പോൾ റേ, നമുക്ക് കിഷയെ രക്ഷിക്കേണ്ടേ എന്ന് മാൽക്കം ചോദിക്കുന്നു. എനിക്ക് പേടിയാണ്, അത് നിന്റെ കാമുകിയല്ലേ, വേണമെങ്കിൽ നീ തന്നെ രക്ഷിച്ചോ എന്ന് പറഞ്ഞ് റേ അവിടുന്ന് പോവാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്കും പ്രേതത്തെ പേടിയാണ്, എനിക്കിനി കിഷയെ വേണ്ട എന്നും പറഞ്ഞ് മാൽക്കം അവിടെ നിന്നും ഓടുന്നു. അങ്ങനെ മാൽക്കം കിഷയെ തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഇനി ഒരു വർഷത്തിന് ശേഷമുള്ള മാൽക്കമിന്റെ ജീവിതമാണ് കാണിക്കുന്നത്. അവനിപ്പോൾ പുതിയൊരു കാമുകിയുണ്ട്. അവളുടെ പേര് മേഗൻ എന്നാണ്. മാൽക്കം അവളുടെ രണ്ടാമത്തെ കാമുകനാണ്. മുന്നത്തെ കാമുകനിൽ അവൾക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു. അവരിപ്പോൾ മാൽക്കമിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അങ്ങനെ അവർ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി വന്നതാണ്. വീട്ടുമുറ്റത്തുള്ള അവരുടെ വീട്ടു സാധനങ്ങളെല്ലാം അവൾ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു നായ്ക്കുട്ടി മാൽക്കമിന്റെ അരികിലേക്ക് ഓടിവരുന്നു. അതിനവൻ അവന്റെ മുന്നത്തെ നായയുടെ പേരായി ഷീലോ എന്നായിരുന്നു ഇട്ടത്. അതുകൊണ്ട് അവൻ അതിനെ ഷീലോ ജൂനിയർ എന്നാണ് വിളിച്ചിരുന്നത്. അവന് അതിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൻ നായക്കുട്ടിയുമായി കളിക്കുന്നതിനിടയിൽ വീടിന്റെ മുകളിലേക്ക് കയറ്റുന്ന ഒരു ഇരുമ്പ് പെട്ടി കയർ പൊട്ടി നായയുടെ മേലേക്ക് വീഴുന്നു. അവൻ അതുകൊണ്ട് നിലവിളിക്കുന്നു. ഓടി ചെന്ന് പെട്ടി മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനെ കൊണ്ട് ആ പെട്ടി തനിയെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വേറൊരാൾ വന്ന് പെട്ടി മാറ്റാൻ അവനെ സഹായിക്കുന്നു. അപ്പോൾ നായക്കുട്ടി ഒരു വിരിപ്പ് പോലെ ചത്തു കിടക്കുന്നതായി അവൻ കാണുന്നു. അവൻ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് അപ്പോഴേക്കും ചത്തിരുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ മാൽക്കം നായ അടക്കം ചെയ്യുന്നു. അവനാണെങ്കിൽ നായ ചത്തതിൽ വലിയ സങ്കടമുണ്ട്. അവന്റെ കൂടെ മേഘനും അവളുടെ മകനായ വൈറ്റുമുണ്ട്. അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും അവന്റെ സങ്കടം മാറുന്നില്ലായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ മാൽക്കമ്മും മേഘന്റെ മകളായ ബെക്കിയും വീട്ടിലെ സോഫയിൽ ഇരിക്കുന്നു. ബെക്കിയുടെ കയ്യിൽ പഴയതരം ഒരു പെട്ടിയുണ്ട്. അതെന്താണെന്ന് മാൽക്കം അവളോട് ചോദിക്കുന്നു. അപ്പോൾ ഇതെനിക്ക് വീടിന്റെ ബേസ്മെന്റിൽ നിന്നും കിട്ടിയതാണ്, എന്താണെന്നറിയില്ല, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിനോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി, അങ്ങനെ ഞാൻ ഈ പെട്ടി എന്റെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്, ബെക്കി പറയുന്നു. അപ്പോൾ കയ്യിൽ കിട്ടുന്നൊന്നും എടുത്ത് നീ നടക്കരുത്, നീ ഇത് അവിടെ തന്നെ കൊണ്ടുവെക്ക്, മാൽക്കം പറയുന്നു. നിങ്ങൾ എന്റെ കാര്യത്തിൽ തലയിടാൻ വരണ്ട, നിങ്ങൾ എന്റെ രണ്ടാം വശം മാത്രമാണെന്ന് പറഞ്ഞ് ബെക്കി അവിടെ നിന്നും പോകുന്നു. ടീനേജുകാരല്ലേ, അവൾ ഉപദേശിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ മാൽക്കം അവന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അയൽവാസിയെ പരിചയപ്പെടുന്നു. അയാൾ അയാളുടെ ജോലിയെല്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം മാൽക്കമിന്റെ കുടുംബ വിവരങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. അതിനുശേഷം മാൽക്കം മേഘന്റെ അരികിലേക്ക് ചെല്ലുന്നു. അവർ വീട്ടു സാധനങ്ങളെല്ലാം അടക്കി വെക്കുകയായിരുന്നു. അപ്പോൾ അവൻ ആ റൂമിലുണ്ടായിരുന്ന ഒരു പാവയെ കാണുന്നു. അതെന്താണെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഇതെന്റെ കളിപ്പാവയാണ്, പണ്ട് മുതലേ ഇതെന്റെ കൂടെയുണ്ട്, കണ്ടു, എന്നെ പോലെ തന്നെയില്ലേ എന്നെല്ലാം അവൾ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മാൽക്കം മേഘന്റെ പാവ ബെഡിൽ കിടക്കുന്നത് കാണുന്നു. അവൻ അതിന്റെ അരികിലേക്ക് ചെല്ലുന്നു. മേഘനാണെങ്കിൽ കുട്ടികളെല്ലാം കുട്ടി പുറത്തേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. ആ സമയത്താണ് മാൽക്കം ആ പാവയെ ബെഡിൽ കാണുന്നത്. അങ്ങനെ അവൻ അതിനെ സെക്സ് ചെയ്യാൻ തോന്നുന്നു. എന്നിട്ട് അവൻ അതുമായി സെക്സ് ചെയ്യുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം മാൽക്കം ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മേഘന്റെ ശബ്ദം അവൻ കേൾക്കുന്നു. അവൻ ഉടനെ എഴുന്നേറ്റ് വസ്ത്രം മാറി പാവയെ ജനലിലൂടെ പുറത്തുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയുന്നു. അവൻ അതുമായി സെക്സ് ചെയ്തത് ആരും അറിയാതിരിക്കാനാണ് ആ പാവയെ അവിടെ നിന്നും എറിഞ്ഞത്. അന്ന് രാത്രി മാൽക്കം ഒരു പ്രേത സിനിമ ആണെന്നു. എന്നിട്ട് അതിലെ ചില രംഗങ്ങൾ അവൻ എഴുതി വെക്കുന്നു. അവൻ ഇപ്പോൾ ഒരു കഥ എഴുതുന്നുണ്ട്. അതിനുള്ള റെഫറൻസ് ആണ് അവൻ എഴുതുന്നത്. അവൻ ആ പ്രേത സിനിമ കണ്ട് ചെറുതായി പേടി വരുന്നുമുണ്ട്. അപ്പോഴത് അവനൊരു കോൾ വരുന്നു. അവൻ അതെടുത്തപ്പോൾ നീ കാണുന്ന സിനിമയിലെ പ്രേതമാണ് ഞാനെന്ന് ഫോണിലൂടെ ആരോ പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നു. ഉടനെ ആ ഫോൺ കോൾ കട്ടാവുന്നു. ശരിക്കും അത് ആ പ്രേതമാണെന്ന് അവന് തോന്നുന്നു. അങ്ങനെ അവൻ ആ പ്രേതത്തിന്റെ ഫോട്ടോ പ്രിന്റ് എടുക്കുന്നു. ഉടനെ അവൻ വീടിന് പുറത്ത് കിഷയെ കാണുന്നു. അവളെ കണ്ട് അവൻ ഞെട്ടുന്നു. പിന്നീട് നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല.
അങ്ങനെ അവൻ അവിടെയെല്ലാം അവളെ നോക്കുമ്പോൾ പെട്ടെന്ന് മേഘൻ വന്ന് അവൻ വിളിക്കുന്നു. അവൻ പ്രേതമാണെന്ന് കരുതി മേഘനെ കണ്ട് പേടിച്ച് ആർത്തു നിലവിളിക്കുന്നു. അവന്റെ നിലവിളി കേട്ട് മേഘനും നിലവിളിക്കുന്നു. അങ്ങനെ അവിടെ ഒരു കൂട്ട നിലവിളിയായി. മേഘൻ, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നോ? മാൽക്കം അവളോട് ചോദിക്കുന്നു. ഞാനോ? നീ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വന്നപ്പോൾ നീ എന്നെ പേടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് മേഘൻ ചൂടായി അവിടെ നിന്നും പോകുന്നു. അവിടെ നാട്ടിൽ ചെന്നാൽ മാൽക്കം കിടക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ അവൻ റൂമിലുള്ള കസേരയിൽ പാവയെ കാണുന്നു. അവൻ അതിനെ കണ്ട് ചെട്ടുന്നു. അവൻ ഇന്നലെ ഉച്ചയ്ക്ക് അതിനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എറിഞ്ഞിരുന്നതായിരുന്നു. അത് വീണ്ടും ആ റൂമിൽ തന്നെ വന്നിരിക്കുന്നു. ഇതെങ്ങനെ വീണ്ടും ഇവിടെ എത്തിയെന്ന് ആലോചിച്ച് അവൻ അത്ഭുതപ്പെടുന്നു. അവൻ ആ പാവിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അവൻ റൂമിൽ പേടിച്ചിരിക്കുമ്പോൾ മേഘൻ അവന്റെ അടുത്തേക്ക് വരുന്നു. അവൾ സെക്സ് ചെയ്യാനുള്ള നല്ല മൂഡിലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും രാത്രി മുഴുവൻ സെക്സ് ചെയ്യുന്നു. അടുത്ത ദിവസം രാത്രി അവർ ചെയ്ത സെക്സിന്റെ വീഡിയോ മാൽക്കം കമ്പ്യൂട്ടറിൽ കാണുന്നു. ആ വീടും അവന്റെ മുന്നത്തെ വീട് പോലെ തന്നെയാണ്. അവിടെ മുഴുവനും ക്യാമറകളുണ്ട്. ആ ക്യാമറയിൽ റെക്കോർഡായ വീഡിയോ ആണ് അവൻ കാണുന്നത്. പെട്ടെന്ന് അവൻ വീഡിയോയിൽ പാവയുടെ തല തിരിയുന്നതായി കാണുന്നു. അവൻ അത് കണ്ട് ഞെട്ടുന്നു. ഈ പാവയ്ക്ക് ജീവനുണ്ടോ? അവനാകെ പേടിക്കുന്നു. അപ്പോൾ അവിടേക്ക് മേഘൻ കയറി വരുന്നു. മാൽക്കം അവളെ കണ്ടപ്പോൾ, മേഘൻ ഈ വീഡിയോയിലേക്ക് നോക്കൂ, ഈ പാവ അനങ്ങുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് അവൾക്ക് പാവയെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ മേഘൻ അവർ സെക്സ് ചെയ്യുന്നതായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. സെക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും തടിയുണ്ടോ എന്ന് പറഞ്ഞ് അവൾ അത്ഭുതപ്പെടുന്നു. നീ എന്തായി പറയുന്നേ? ഞാൻ പറഞ്ഞതിലേക്ക് നോക്ക്, മാൽക്കം പറയുന്നു. അപ്പോൾ എനിക്കൊന്നും കാണണ്ട, നീ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം. ഇനി മുതൽ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ ക്യാമറ ഓഫ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ കിടക്കില്ല എന്നെല്ലാം പറഞ്ഞ് മേഘം ചൂടായി അവിടെ നിന്ന് പോകുന്നു. അവിടെ നാട്ടിൽ ചെയ്താൽ മാൽക്കം മേഘന്റെ മകനായ വൈറ്റിന്റെ കൂടെ കണ്ണുകൊത്തി കളിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ മാൽക്കം ഒരു റൂമിലേക്ക് കയറി ചെല്ലുന്നു. പെട്ടെന്ന് ആ റൂമിലെ അലമാര തുറന്ന് ആരോ കൈയടിക്കുന്നു. അതിന്റെ ശബ്ദം കേട്ട് അവൻ അലമാരയിൽ വൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ വൈറ്റ് കളിയിൽ നിങ്ങൾ തോറ്റെന്ന് പറഞ്ഞ് റൂമിന് പുറത്തു നിന്ന് മാൽക്കമിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. വൈറ്റിന്റെ ശബ്ദം കേട്ടത് മാൽക്കം കണ്ണിന്റെ കെട്ടഴിക്കുന്നു. അപ്പോൾ അലമാരയിൽ ആരാണെന്ന് ആലോചിച്ച് അവൻ അത്ഭുതപ്പെടുന്നു. അവൻ അതിലെ ഡ്രസ്സുകളെല്ലാം മാറ്റി അതിൽ ആരാണുള്ളതെന്ന് നോക്കുന്നു. പെട്ടെന്ന് അവൻ സിനിമയിൽ കാണാറുള്ള പ്രേതം അതിൽ നിന്നും വരുന്നു. അതിനെ കണ്ടതും അവൻ അതിന്റെ മുഖത്തടിച്ച് അതിനെ വീഴ്ത്തുന്നു. അത് വേദന കൊണ്ട് പൊളയുന്നു. മാൽക്കം ഇത് ഞാനാണെന്ന് പ്രേതം പറയുന്നു. അതിന്റെ ശബ്ദം മേഘന്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ പ്രേതത്തിന് മുഖംമൂടി മാറ്റിയപ്പോൾ അത് മേഘനാണെന്ന് അവന് മനസ്സിലാകുന്നു. അവൾ അവനെ പറ്റിക്കാൻ വേണ്ടി ഒരു മുഖംമൂടി ധരിച്ചതായിരുന്നു. നിന്നെ ഇടിച്ചതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് മാൽക്കം അവളെ സമാധാനിപ്പിക്കുന്നു. സമയം രാത്രിയായി. ബെക്കി കിടന്നുറങ്ങുകയാണ്. ഉടനെ അവളുടെ പിറകിലുള്ള ആ പഴയ പെട്ടി താനെ തുറന്നു. എന്നിട്ട് ആ പെട്ടി ബെക്കിയോട് എഴുന്നേൽക്കാൻ പറയുന്നു. അവൾ അതിന്റെ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. ഈ സമയം മാൽക്കമും മേഘനും അവരുടെ റൂമിലിരിക്കുന്നുണ്ടായിരുന്നു. മാൽക്കം പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. മേഘൻ, നീ ഇപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു എന്ന് മാൽക്കം ചോദിക്കുന്നു. ഞാനൊരു ശബ്ദവും കേട്ടില്ല, നമുക്ക് ഉറങ്ങാമെന്ന് അവൾ പറയുന്നു. അപ്പോൾ ബെക്കിയാണെങ്കിലോ അവൾ ആ പെട്ടിയിൽ കൈയിടുന്നു. ഉടനെ പെട്ടിയിൽ നിന്ന് കുറെ പൂമ്പാറ്റകൾ പുറത്തേക്ക് വന്നു. ഈ സമയം മാൽക്കം ആണെങ്കിൽ, ഇല്ല മേഘൻ, അപ്പുറത്തെ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം ഞാൻ കേട്ടു, അതെന്താണെന്ന് നമുക്ക് പോയി നോക്കാം, ചിലപ്പോൾ അതൊരു പ്രേതമാകാമെന്ന് മാൽക്കം പറയുന്നു. ഇവിടെ പ്രേതമൊന്നുമില്ല, നിങ്ങളൊന്ന് കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് മേഘൻ ചോദിക്കുന്നു. നീ ഉറങ്ങിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാൽക്കം ശബ്ദം കേട്ടടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവൻ ബെക്കിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ആ റൂം മുഴുവൻ പൂമ്പാറ്റകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതെല്ലാം ആ പെട്ടിയിൽ നിന്നും വന്നതായിരുന്നു. അതുകൊണ്ട് മാൽക്കം അത്ഭുതപ്പെടുന്നു. അവൻ ബെക്കിയെ ചെന്ന് വിളിക്കുന്നു. ബെക്കി, എഴുന്നേൽക്ക്, പുറത്തേക്ക് വാ, മാൽക്കം പറയുന്നു. പക്ഷെ അവൾക്കൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. അവൾ എന്തോ തരിപ്പിൽ ഇരിക്കുകയാണ്. മാൽക്കമിന്റെ ശബ്ദം കേട്ട് മേഘൻ അവിടേക്ക് വരുന്നു. അവളും പൂമ്പാറ്റകളെ കണ്ട് ഞെട്ടുന്നു. ശേഷം അവർ പൂമ്പാറ്റകളെ കൊല്ലാൻ നോക്കുന്നു. പക്ഷെ എന്തു തന്നെ ചെയ്തിട്ടും പൂമ്പാറ്റകളെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ശേഷം മാൽക്കം ആ റൂമിൽ ഷോക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്മേൽ തൊട്ടുന്ന പൂമ്പാറ്റകളെല്ലാം ചത്തു വീഴാൻ തുടങ്ങുന്നു. അങ്ങനെ പൂമ്പാറ്റകൾ പൂർണ്ണമായും ഇല്ലാതാവുന്നു. ഈ വീട്ടിലും കഴിഞ്ഞ പാട്ടിൽ മാൽക്കമിന്റെ വീട്ടിൽ സംഭവിച്ചതുപോലെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. സമയം രാവിലെയായി. വൈറ്റ് അവന്റെ റൂമിലെ തീൻമേശയിലായിരുന്നു കോഫി കുടിക്കുന്നു. അപ്പോൾ മാൽക്കം അവന്റെ അരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവന്റെ അരികിലുള്ള ഒരു കസേരയിൽ ഇരിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ ഇരിക്കരുത്, അവിടെ എന്റെ കൂട്ടുകാരൻ ടോണി ഇരിക്കുന്നുണ്ടെന്ന് വൈറ്റ് പറയുന്നു. സത്യത്തിൽ ആ കസേരയിൽ ആരും ഇരിക്കുന്നില്ലായിരുന്നു. വൈറ്റിന്റെ വല്ല തമാശയാകുമെന്ന് കരുതി മാൽക്കം തൊട്ടപ്പുറത്തുള്ള കസേരയിൽ ഇരിക്കുന്നു. അപ്പോൾ വൈറ്റ് മാൽക്കമ്മനൊരു കോഫി കൊടുക്കുന്നു. മാൽക്കം അത് കുടിച്ചു തുപ്പുന്നു. ഇത് എന്തോ വെച്ചു ഉണ്ടാക്കിയതാ, പരമ ബോറാണല്ലോ എന്ന് പറഞ്ഞ് മാൽക്കം വൈറ്റിനെ പുച്ഛിക്കുന്നു. ഉടനെ ടോണി ഇരിക്കുന്ന കസേര വീഴുന്നു. ശരിക്കും ആ കസേരയിൽ ഒരു ബാധ ഇരിപ്പുണ്ടായിരുന്നു. ശേഷം ആ ബാധ അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരി വലിച്ചെറിയുന്നു. അതുകൊണ്ട് മാൽക്കം ഞെട്ടുന്നു. വൈറ്റ് പറഞ്ഞതുപോലെ ഇവിടെ ശരിക്കും ഒരു പ്രേതമുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. അപ്പോൾ കിഷയ്ക്ക് ചെറുപ്രായം മുതലേ പ്രേതത്തെ കാണാൻ കഴിയുമെന്നതുപോലെ തന്നെ വൈറ്റിനും പ്രേതത്തെ കാണാനാകുമെന്ന് മാൽക്കമ്മന് മനസ്സിലാകുന്നു. അവൻ പേടിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പണ്ട് എന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഇവിടെയും നടക്കുന്നു, ഇവിടെ വേറൊരു ബാധയുണ്ട്, മാൽക്കം സ്വയം പറയുന്നു. ഉടനെ ആരോ വീടിന്റെ കതക് മുട്ടുന്നത് അവൻ കേൾക്കുന്നു. അവൻ പേടിച്ചുകൊണ്ട് വാതിൽ ചെന്ന് തുറക്കുന്നു. അപ്പോൾ അവൻ നിലത്തൊരു എഴുത്ത് കാണുന്നു. അവൻ അതെടുത്ത് വായിക്കുന്നു. നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ആ പാവയാണെന്ന് കരുതി അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട്
പാവേ, ഞങ്ങൾ ഉപദ്രവിക്കരുത്. നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ നീ ഞങ്ങളെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഇനിയെങ്ങാനും വീട് വല്ലതും സംഭവിച്ചാൽ അതോടെ നിന്റെ അവസാനമാണെന്നും പറഞ്ഞ് മാൽക്കം പാവയെ ഞെട്ടിക്കുന്നു. സമയം രാത്രിയായി. മാൽക്കം അവന് പരിചയമുള്ള ഒരു പ്രൊഫസറിനെ വീഡിയോ കോൾ ചെയ്യുന്നു. അയാളാണെങ്കിൽ ഈ ലോകത്തില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊഫഷണൽ പ്രൊഫസറായിരുന്നു. മാത്രമല്ല അയാളുടെ പ്രവൃത്തികളെല്ലാം നിയമവിരുദ്ധവുമായിരുന്നു. മാൽക്കം അവന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം അയാളോട് പറയുന്നു. അപ്പോൾ അവിടെ എന്ത് ബാധയാണ് ഉള്ളതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നാളെ മുതൽ നീ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞുതാ. അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞ് പ്രൊഫസർ ഫോൺ വയ്ക്കുന്നു. ശേഷം മാൽക്കം വീണ്ടും പ്രേത സിനിമ ആണെന്നു എന്നിട്ട് അതിൽ ചില രംഗങ്ങളെ എഴുതുന്നു. ഉടനെ അവൻ താഴത്തെ നിലയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അവൻ അത് എന്താണെന്ന് പോയി നോക്കുന്നു. അപ്പോൾ അവൻ അവിടെ ഒരു പെട്ടി കാണുന്നു. ആ പെട്ടി സ്വയം അനങ്ങുകയാണ്. അത് കണ്ട് മാൽക്കം ഞെട്ടുന്നു. അതിൽ പ്രേതമാണെന്ന് അവന് മനസ്സിലായി. അവൻ ഉടനെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്ത് ആ പെട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അടിച്ചും വെട്ടിയും ആ പെട്ടി ഒരു പര്യവമാക്കുന്നു. അതിനുള്ളിൽ വല്ലതുമുണ്ടെങ്കിൽ അത് ചത്തിരിക്കുമെന്ന് ഉറപ്പാണ്. അവനെ പെട്ടി തുറന്നു പോലും നോക്കിയിരുന്നില്ല. മാൽക്കമിന്റെ ശബ്ദം കേട്ട് മേഘനും പിള്ളേരും അവിടേക്ക് ഓടി വരുന്നു. മേഘൻ, ഈ പെട്ടിയിൽ പ്രേതമുണ്ട്, മാൽക്കം പറയുന്നു. മാൽക്കം, അത് നിനക്കുള്ള സമ്മാനമായിരുന്നു. നിന്റെ നായയുടെ ഷീലോ ജൂനിയർ മരിച്ചതിന് ശേഷം നിനക്ക് ഒരുപാട് സങ്കടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് മാറാൻ ഞങ്ങൾ നിനക്ക് വാങ്ങി തന്ന ഒരു പുതിയ നായക്കുട്ടിയായിരുന്നു അത്, മേഘൻ പറയുന്നു. അത് കേട്ടപ്പോൾ മാൽക്കം കരഞ്ഞുകൊണ്ട് പെട്ടി തുറക്കുന്നു. അതിൽ നിന്ന് ചത്തെടുക്കുന്ന നായക്കുട്ടിയെ വാരിയെടുക്കുന്നു. നായക്കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മേഘൻ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുന്നു. അവിടെ നാട്ടു ചെയ്താൽ മാൽക്കം ബെക്കിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ ബെക്കി എപ്പോഴും കയ്യിൽ പിടിച്ച് നടക്കുന്ന പഴയ പെട്ടി അവൻ കാണുന്നു. അതിലെന്താണെന്നറിയാൻ അവൻ അത് എടുത്തു നോക്കുന്നു. അപ്പോൾ ബെക്കി റൂമിലേക്ക് കയറി വരുന്നു. മാൽക്കം അവളുടെ പെട്ടി എടുത്ത് കണ്ട് അവൾ ചൂടാകുന്നു. അവരുടെ ശബ്ദം കേട്ട് മേഘൻ അവിടേക്ക് വരുന്നു. എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് അവൾ ചോദിക്കുന്നു. മാൽക്കം ഒറ്റയടിക്ക് ഒന്നുമല്ല എന്ന് മറുപടി പറയുന്നു. അപ്പോൾ ഉണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്. അമ്മേ, ഇങ്ങനെ എന്റെ പെട്ടി എടുത്തു എന്ന് പറഞ്ഞ് ബെക്കി കരയുന്നു. മാൽക്കം, നീ എന്തിനാ അവളുടെ പെട്ടി എടുത്തതെന്ന് മേഘൻ ചോദിക്കുന്നു. എനിക്ക് എടുക്കണമെന്ന് തോന്നി, ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് മാൽക്കം അവിടെ നിന്നും പോകുന്നു. അപ്പോൾ മേഘൻ അവന്റെ പിന്നാലെ ചെന്ന് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. മാൽക്കം, നീ എന്തിനാ അവളുടെ പെട്ടി എടുത്തത്? അവൾ ഇപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല, മേഘൻ പറയുന്നു. ഒരു പെട്ടി എടുത്തതിന്റെ പേരിൽ അവൾ കരയുകയാണെന്നോ? ഞാനത് എന്തിനാ എടുത്തതെന്ന് വെച്ചാൽ അവൾ ഇപ്പോഴും ആ പെട്ടി പിടിച്ച് നടക്കുകയാണ്. അതിലെന്താ ഉള്ളതെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനതൊന്ന് എടുത്തു നോക്കിയത്, മാൽക്കം പറയുന്നു. അത് കരുതി ചോദിക്കാതെ ഒരാളുടെ സാധനം എടുക്കുന്നത് ശരിയാണോ എന്ന് മേഘൻ ചോദിക്കുന്നു. ഇവിടെ ഒരു പ്രേതമുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ പെട്ടി ഒന്ന് തുറന്നു നോക്കിയത്, വേറൊന്നിനുമല്ല, മാൽക്കം പറയുന്നു. അപ്പോൾ ബെക്കി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് അവൾ തല ചുമരമേൽ സ്വയം ഇടിക്കുന്നു. അവളുടെ അവസ്ഥ ഇപ്പോൾ ശരീരത്തിലെ ബാധ കയറിയ പോലെ ആയിട്ടുണ്ട്. മാൽക്കം ബെക്കിയുടെ അവസ്ഥ മേഘന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ വഴക്ക് നിർത്താൻ വേണ്ടി അവൾ ശ്രദ്ധ തിരിക്കുന്നതാണ്, അത് കാര്യമാക്കണ്ട, മേഘൻ പറയുന്നു. അങ്ങനെ ബെക്കി തല ഇടിച്ചിടിച്ച് നിലത്ത് വീഴുന്നു. അപ്പോൾ മേഘൻ, അവൾ നിലത്ത് വീണു, മാൽക്കം പറയുന്നു. നമ്മൾ വഴക്ക് നിർത്താൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ബോധം കിട്ടി വീണത്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും വഴക്ക് നിർത്തി എന്ന് പറഞ്ഞ് മേഘൻ അവിടെ നിന്ന് പോകുന്നു. അവിടെ നട്ട് ചെയ്താൽ മാൽക്കം പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് തന്നെ കയറി വരുന്നു. അപ്പോൾ അവിടെ മേഘന്റെ കൂടെ കിഷി ഇരിക്കുന്നത് അവൻ കാണുന്നു. അവൻ കിഷിയെ കണ്ട് പേടിക്കുന്നു. പക്ഷെ കിഷിയിൽ പ്രേതബാധയൊന്നും ഉള്ളതുപോലെ അവന് തോന്നിയിരുന്നില്ല. അവൾ നല്ല നീറ്റായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹലോ മാൽക്കം, കിഷ പറയുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും മുമ്പ് പരിചയമുണ്ടോയെന്ന് മേഘൻ ചോദിക്കുന്നു. ഉണ്ട്, എന്നെ തേച്ചൊരു കാമകന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് ഇവനാണെന്ന് കിഷ പറയുന്നു. ശേഷം മേഘൻ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കിഷ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് കിഷയുടെ മുഖം വികൃതമാകുന്നത് മാൽക്കം കാണുന്നു. അപ്പോൾ അവളിൽ നിന്ന് പ്രേതബാധ ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. പക്ഷെ അവൾ എന്തിനാണ് ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് വന്നതെന്ന് മാൽക്കമിന് മനസ്സിലാകുന്നില്ല. ശേഷം മാൽക്കം, നീ എന്തിനാ അവളെ തേച്ചത്? മേഘൻ അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ അവളോട് സത്യങ്ങൾ പറയുന്നു. അവളിൽ പ്രേതബാധ കയറിയിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ കൊല്ലാൻ നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയത്. അല്ലാതെ അവളെ തേച്ചതൊന്നുമല്ല, മാൽക്കം പറയുന്നു. പക്ഷെ മേഘൻ അവൻ പറഞ്ഞതിലൊന്നും വിശ്വാസം വന്നില്ലായിരുന്നു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവിടെ നട്ട് ചെയ്താൽ മാൽക്കം വേണ്ടി പ്രൊഫസറെ വീഡിയോ കോൾ ചെയ്യുന്നു. പ്രൊഫസർ, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് പറയുന്നു. ഉടനെ അയാളുടെ അടുത്തേക്ക് പോലീസുകാർ വരുന്നു. അപ്പോൾ അയാൾ, എന്റെ പല കണ്ടുപിടുത്തങ്ങളും ചീറ്റിപ്പോയി, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടുന്നു. പോലീസുകാർ അയാളുടെ പിന്നാലെ ചെന്ന് പിടിക്കുന്നു. അവിടുന്ന് അടുത്ത് ചെയ്താൽ മാൽക്കം വീടിനകത്തോടെ നടക്കുമ്പോൾ നിലത്തെല്ലാം ഡ്രസ്സ് എടുക്കുന്നതായി കാണുന്നു. അവൻ കാര്യം എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ പുറത്ത് സ്വിമ്മിംഗ് പൂളിനരികിൽ പാവക്കുട്ടി മുഴുവൻ ഡ്രസ്സുകളും കൂട്ടിയിട്ട് കത്തിക്കുന്നതായി അവൻ കാണുന്നു. അവൻ അതുകൊണ്ട് ഞെട്ടുന്നു. എങ്ങനെയെങ്കിലും ആ പാവയ്ക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കണമെന്ന് അവൻ കരുതുന്നു. അതിനായി അവൻ തന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്നു. അയാളോട്, എനിക്കൊരു സാധനത്തിന് കൊല്ലണമെന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് മാൽക്കം ചോദിക്കുന്നു. അപ്പോൾ അയാൾ അവന് കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അയൽവാസി കൂട്ടിലുള്ള ഒരു കോഴി അവനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട്, നീ ഒരു കോഴിയാണ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ അത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് കാണണമെന്ന് അയൽവാസി പറയുന്നു. അങ്ങനെ മാൽക്കമിന്റെ കയ്യിൽ അയാൾ കത്തി കൊടുക്കുന്നു. എന്നിട്ട് കോഴിയെ തുറന്നു വിടുന്നു. മാൽക്കം ആ കോഴിയുടെ പിന്നാലെ കൂടി അതിനെ വെട്ടാൻ നോക്കുന്നു. പക്ഷെ അവന് കഴിയുന്നില്ല. എന്നാലും അവൻ അതിന് എന്തൊക്കെയോ ചെയ്യുന്നു. ഒടുക്കം അവൻ അതിനെ വെടിവെച്ചു കൊല്ലുന്നു. ശേഷം അവർ ആ കോഴിയെ പൊരിച്ചു തിന്നുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ, ഓരോന്നിനെയും കൊല്ലേണ്ടത് ഓരോരോ രീതിയിലാണ്.
ആദ്യം നമുക്ക് കഴിയുന്ന പോലെ ചെയ്യണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ അവസാനം തോക്കെടുത്ത് വെടി വെച്ച് കൊല്ലുക, അയൽവാസി പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ മേൽക്കം അവന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ റൂമിന്റെ ചുമരു മുഴുവൻ ആരോ ചുവന്ന മഷി കൊണ്ട് കുത്തി വരച്ചത് അവൻ കാണുന്നു. അത് ആരാണെന്ന് നോക്കിയപ്പോൾ റൂമിൽ അവൻ പാവയെ കാണുന്നു. അപ്പോൾ അത് ചെയ്തത് പാവയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ ദേഷ്യം പിടിച്ച് പാവയെ കുഴിച്ചു മൂടുന്നു. ശേഷം റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ പാവതേ അവിടെ വീണ്ടും ഇരിക്കുന്നു. അവൻ അതുകൊണ്ട് ഞെട്ടുന്നു. അവൻ കുഴിച്ചു മൂടിയ പാവ എങ്ങനെ ഇവിടെ എത്തി? അവൻ ആകെ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അവൻ പലതവണ പാവയെ കൊല്ലാൻ നോക്കുന്നു. എപ്പോ നോക്കിയാലും പാവ തിരിച്ചു റൂമിൽ തന്നെ വന്നിരിക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെടുന്നു. ഒടുക്കം അവൻ പാവയെ തീയിട്ട് കത്തിക്കുന്നു. ശേഷം റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ പാവയെ കണ്ടില്ല. അവൻ അതിൽ ആഹ്ലാദിക്കുന്നു. പാവ ഇനി തിരിച്ചു വരില്ലെന്ന് അവൻ കരുതുന്നു. ഉടനെ അവൻ കത്തിച്ച പാവയിൽ നിന്നുള്ള പുക വീടിനകത്തേക്ക് കയറി വരുന്നു. അവൻ എന്താണെന്ന് നോക്കിയപ്പോൾ പാവ പുകഞ്ഞുകൊണ്ട് ബെഡിൽ ഇരിക്കുന്നത് അവൻ കാണുന്നു. ശരിക്കും ആ പാവയിലാണ് പ്രേതം താമസിക്കുന്നത്. അവൻ ദേഷ്യം പിടിച്ച് അതിനെ കത്തിക്കൊണ്ട് കുത്തുന്നു. അപ്പോൾ അവിടേക്ക് മേഗൻ കയറി വരുന്നു. മാൽക്കം, നീ എന്താ ചെയ്യുന്നത്? അവൾ ചോദിക്കുന്നു. ഞാൻ ഈ പാവയെ കൊല്ലുകയായിരുന്നു. ഇതിൽ പ്രേതമുണ്ട്, മാൽക്കം പറയുന്നു. മാൽക്കം, നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്താ പിച്ചും വെയ്യൊക്കെ പറയുന്നേ? പാവയിൽ പ്രേതമോ എന്ന് ചോദിച്ച് മേഗൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് മാൽക്കം അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആ സമയം മേഗനും അവളുടെ പിള്ളേരും സോഫയിലിരിക്കുന്നു. മാൽക്കം അവരോട് മുമ്പുണ്ടായ സംഭവങ്ങളെ കുറിച്ചെല്ലാം പറയുന്നു. നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണം, ഈ വീട്ടിൽ പ്രേതമുണ്ട്. പണ്ട് പ്രേതം കിഷയുടെ ശരീരത്തിൽ ജീവിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അവസാനം കിഷയിൽ പ്രേതബാധ കൂടുകയും അവൾ എന്നേക്കുമായി പ്രേതത്തിന് അടിമപ്പെടുകയും ചെയ്തു. നിങ്ങൾ അതുപോലെ ആവരുത്, അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഉടനെ തന്നെ ഒരു പുരോഹിതനെ നമുക്ക് ഇവിടെ എത്തിക്കണം, എന്നിട്ട് പ്രേതത്തോടെ ഈ വീട് വിട്ട് പോകാൻ പറയണം. ഇങ്ങനെ എന്തൊക്കെയോ മാൽക്കം പറയുന്നു. പക്ഷെ അവർക്ക് അതൊന്നും കേട്ട് വിശ്വാസം വന്നില്ലായിരുന്നു. ശേഷം ബെക്കി, നിന്റെ കയ്യിലുള്ള പെട്ടി ചെകുത്താൻ പെട്ടിയാണ്, അതിനുള്ളിലും പ്രേതമുണ്ട്, മാൽക്കം പറയുന്നു. അപ്പോൾ ബെക്കി ഫോൺ എടുത്ത് മാൽക്കം പറയുന്നെല്ലാം വീടെടുക്കുന്നു. മാൽക്കം, നിർത്ത്, നീ എന്റെ പിള്ളേരെ പേടിപ്പിക്കുകയാണ്, മേഗൻ പറയുന്നു. ഇല്ല, നിങ്ങൾ എന്നെയാണ് പേടിപ്പിക്കുന്നത്, നിങ്ങൾ കാരണമാണ് ഇവിടെ പ്രേതം വന്നതെന്ന് പറഞ്ഞ് മാൽക്കം അവരോട് ചൂടാകുന്നു. അപ്പോൾ വീട്ടിലെ ടെലിഫോൺ റിങ് ചെയ്യുന്നു. മേഗൻ അത് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത് എടുക്കരുത്, അത് പ്രേതമായിരിക്കുമെന്ന് പറഞ്ഞ് മാൽക്കം അവളെ തടയുന്നു. കുറച്ചു ദിവസം മുമ്പ് നീ കാണുന്ന സിനിമയിലെ പ്രേതമാണെന്ന് പറഞ്ഞ് മാൽക്കം ഒരു കോൾ വന്നില്ലായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ വിളിക്കുന്നത് പ്രേതമാണെന്ന് അവൻ പറയുന്നത്. ശേഷം മാൽക്കം ടെലിഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു പൊട്ടിക്കുന്നു. ഉടനെ രണ്ട് പോലീസുകാർ അവിടേക്ക് വരുന്നു. അവർ ബെക്കിയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. ബെക്കി ഷൂട്ട് ചെയ്യുന്നത് ലൈവ് വീഡിയോ ആയിരുന്നു, എല്ലാവരും അത് കാണുന്നുണ്ടായിരുന്നു. ഗാർഹിക പീഡനത്തിന് നിനക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നുവെന്ന് പറഞ്ഞ് പോലീസ് മാൽക്കമിനെ കൊണ്ടുപോകുന്നു. അവിടെ നോട്ട് ചെയ്താൽ മാൽക്കം ഇപ്പോൾ ജയിലിൽ നിന്നെല്ലാം ഇറങ്ങി. ഈ സിനിമയുടെ ഒന്നാം ഭാഗത്തിൽ കിഷയുടെ ബാധ ഒഴിപ്പിക്കാൻ വന്നൊരു പുരോഹിതനെ ഓർമ്മയില്ലേ, മാൽക്കം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു. ആ സമയം അവിടുത്തെ എല്ലാ പുരോഹിതന്മാരുടെയും ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലെ കത്തനാർ നമ്മുടെ പള്ളിയിലച്ഛനായ പുരോഹിതനെ ചീത്ത പറയുന്നു. നീ നിന്റെ സ്വഭാവം നന്നാക്കണം, ഇടവക്കാരോട് നീ മോശമായാണ് പെരുമാറുന്നത് എന്നെല്ലാം പറഞ്ഞ് കത്തനാർ ചൂടാകുന്നു. അതെല്ലാം കേട്ട് ആ അച്ഛൻ നോക്കി നിന്നല്ല, നമ്മുടെ അച്ഛൻ കത്തനാറിനോട് തിരിച്ചു ചൂടാകുന്നു. ശേഷം ഒരു കത്തെടുത്ത് കത്തനാറിന്റെ വയറ്റത്ത് കുത്തുന്നു. ഉടനെ ബാക്കിയുള്ള അച്ഛന്മാരെല്ലാം ഓടി വന്ന് കത്തനാറിനെ എടുത്തുകൊണ്ട് പോകുന്നു. ആ സമയം മാൽക്കം നമ്മുടെ അച്ഛനെ വിളിക്കുന്നു. അച്ഛോ, എന്താ ഇവിടെ ഒരു പ്രശ്നമെന്ന് അവൻ ചോദിക്കുന്നു. ഒന്നുമല്ല, ഒരു ചെറിയ കാശപിശക്, അത് ഞാൻ സോൾവ് ചെയ്തു, പള്ളിയിലച്ഛൻ പറയുന്നു. ശേഷം മാൽക്കം അവന്റെ വീട്ടിൽ വീണ്ടും പ്രേതബാധ കൂടിയിട്ടുണ്ടെന്ന് അച്ഛനോട് പറയുന്നു. അപ്പോൾ നിന്റെ വീട്ടിൽ മാത്രം എന്ത് ഇങ്ങനെ? എന്തായാലും നീ പേടിക്കണ്ട, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്ന ശേഷം ഞാൻ അങ്ങോട്ട് വരാം, അതുവരെ നീ ഒന്ന് മാനേജ് ചെയ്യുന്ന അച്ഛൻ പറയുന്നു. അങ്ങനെ സമയം രാത്രിയായി. മാൽക്കം വീണ്ടും അവന്റെ പ്രൊഫസറിന് വീഡിയോ കോൾ ചെയ്യുന്നു. ഈ സമയം പ്രൊഫസറാണെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലീസ് പിടിച്ചത് കാരണം ജയിലിൽ അഴിയെണ്ണുകയായിരുന്നു. അയാൾ ആരും അറിയാതെയാണ് മാൽക്കമിന് കോൾ ചെയ്യുന്നത്. പ്രൊഫസർ, എന്റെ വീട്ടിൽ പ്രേതശല്യം കൂടിയിരിക്കുന്നു, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞുതാന്ന് മാൽക്കം പറയുന്നു. അപ്പോൾ, നീ പേടിക്കണ്ട, എന്റെ രണ്ട് അസിസ്റ്റന്റ്മാരെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം, നീ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോയാൽ മതി, അവർ നിന്നെ സഹായിക്കും, പ്രൊഫസർ പറയുന്നു. അയാൾ പറഞ്ഞ അസിസ്റ്റന്റുമാർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ പേര് ജോയ്, അവരുടെ പേര് നൂരൻ എന്നാണ്. അവർ ക്ലാസ്സിൽ പ്രേതകഥകൾ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുകയാണ്. ഉടനെ ക്ലാസ് കഴിയാനുള്ള ബെല്ല് അടിക്കുന്നു. കുട്ടികളെല്ലാം അവിടെ നിന്നും പോകുന്നു. അപ്പോൾ നൂറിൻ, നിന്റെ ഇന്നത്തെ ക്ലാസ് പരമ പോറായിരുന്നു എന്ന് ജോയിയോട് പറയുന്നു. അവൻ തിരിച്ച് അവളോട് മത് തന്നെ പറയുന്നു. നിന്റെ ക്ലാസ് അലമ്പായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് സംസാരിച്ച് വാക്കുതർക്കമാകുന്നു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് മാൽക്കം വരുന്നു. ഹലോ, ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു, നിങ്ങളുടെ പ്രൊഫസർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, മാൽക്കം അവരോട് പറയുന്നു. ഓ, ഞങ്ങൾക്കറിയാം, നിന്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പ്രൊഫസർ പറഞ്ഞിരുന്നു, അതെന്താണെന്നൊന്ന് വ്യക്തമാക്കി തരാമോ എന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ മാൽക്കം വീട്ടിൽ പ്രേതമുള്ള കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. അങ്ങനെ മാൽക്കം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് മേഗനോടും മാൽക്കമിനോടുമായി അവർ സംസാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ പ്രേതമുണ്ട്, ഞങ്ങൾക്ക് അതിന്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നൂറിൻ പറയുന്നു. അത് കേട്ടപ്പോൾ അത് സത്യമാണ്, എനിക്കും തോന്നിയിരുന്നു, ഞാൻ പലതവണ ഇവരോടെല്ലാം ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്, എന്നിട്ടും ഇവരാരും എന്നെ വിശ്വസിച്ചില്ല. നിങ്ങളെങ്കിലും ഇവിടെ പ്രേതമുണ്ടെന്ന് ഇവരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, മാൽക്കം പറയുന്നു. അത് കേട്ട് ഇവിടെ പ്രേതമുണ്ടെന്നും മേഗൻ അവരോട് ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. അതോടൊപ്പം എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ലെന്നും കൂടി അവൾ പറയുന്നു. മേഗൻ,
നിങ്ങൾ വിശ്വസിക്കണം, ഇവിടെ പ്രേതമുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ഒഴിപ്പിക്കും, ഇല്ലെങ്കിൽ ആ ബാധ ഇവിടെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനുവേണ്ടി നമ്മൾ ഇന്ന് രാത്രി തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങണമെന്ന് ജോയ് പറയുന്നു. അങ്ങനെ സമയം രാത്രിയായി. മാൽക്കമിന്റെ അയൽവാസിയും അവരുടെ വീട്ടിലേക്ക് വരുന്നു. പ്രൊഫസറിന്റെ അസിസ്റ്റന്റ്സ് അവിടെയെല്ലാം ഡിജിറ്റൽ ക്യാമറ വയ്ക്കുന്നു. അതിലൂടെ നോക്കിയാൽ പ്രേതം എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്കെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ പ്രേതം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. അതിനെ പുറത്തു ചാടിക്കാനാണ് നമ്മൾ ഇവിടെ ഇത്തരം സെറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാം ഘട്ടം, നൂറി മാൽക്കമിനോട് പറയുന്നു. അവിടെ നാട്ടിൽ ചെന്നാൽ ബെക്കിയുടെ ശരീരത്തിൽ ബാധ കയറിയതായി അവർ കാണുന്നു. അത് കണ്ട് അവരെല്ലാവരും ഞെട്ടുന്നു. അവരിപ്പോൾ വീടിന്റെ ബേസ്മെന്റിലാണുള്ളത്. ഉടനെ എല്ലാവരും കൂടി ബെക്കി ഒരു കസേരയിൽ ഇരുത്തി പിടിച്ചു കെട്ടുന്നു. അവൾ ആരെയും കാണാതിരിക്കാനായി മുഖം തൂണിയിട്ട് മറച്ചിട്ടുമുണ്ട്. ശേഷം, നമുക്ക് ഇവളുടെ ബാധ ഒഴിപ്പിക്കാൻ ഒരു പുരോഹിതന ആവശ്യമുണ്ട്. ആർക്കെങ്കിലും വല്ല പുരോഹിതനെയും അറിയാമോ എന്ന് നൂറും ചോദിക്കുന്നു. അപ്പോൾ ഉണ്ട്, ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്, മാൽക്കം പറയുന്നു. അങ്ങനെ നമ്മുടെ പള്ളിയിലച്ഛനായ പുരോഹിതൻ അവിടേക്ക് വരുന്നു. മാൽക്കം, നിന്റെ മകളാണോ പ്രേതം? എന്തായാലും നീ പേടിക്കണ്ട, അവളിലുള്ള പ്രേതത്തെ ഇല്ലാതാക്കാൻ എനിക്ക് എന്റേതായ വഴികളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ശേഷം അദ്ദേഹം എങ്ങനെയാണ് പ്രേതത്തെ ഒഴിപ്പിക്കാൻ പോകുന്നത് എന്നെല്ലാം അവരോട് പറയുന്നു. ഉടനെ അദ്ദേഹം അരയിൽ നിന്നും ഒരു തോക്കെടുത്ത് പുറത്തേക്ക് എടുക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പേടിക്കുന്നു. അപ്പോൾ, പേടിക്കേണ്ടതില്ല, ഇതൊക്കെ പ്രേതത്തെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ആരും ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പുരോഹിതൻ പറയുന്നു. ശേഷം പുരോഹിതൻ പ്രേതത്തിനടുത്ത് ചെന്ന് ബൈബിൾ ഓതുന്നു. അങ്ങനെ അദ്ദേഹം ഓതുന്നതിനിടയിൽ കറണ്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും പേടിക്കുന്നു. അങ്ങനെ അവർ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ പുരോഹിതൻ തോക്കെടുത്ത് അയാളുടെ തലയിലേക്ക് തന്നെ ചൂണ്ടി നിൽക്കുന്നത് അവർ കാണുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ എനിക്ക് കറണ്ട് പേടിയാണ്, നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ പോവുകയാണല്ലേ. ഒന്നെങ്കിൽ നിങ്ങൾ കറണ്ട് കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ പൊട്ടിത്തെറിച്ച് ചാവും. നിങ്ങൾക്കാർക്കും എന്നെ കൊല്ലാൻ കഴിയില്ല എന്നിങ്ങനെ എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നു. അദ്ദേഹത്തിന് ഇരുട്ട് പേടിയുള്ള അസുഖമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം തലയിലേക്ക് തന്നെ തൂക്കു ചൂണ്ടി നിൽക്കുന്നത്. ശേഷം അവരിലുള്ള എല്ലാ ലൈറ്റും അവർ പ്രേതത്തിന്റെ അടുത്തേക്ക് അടിക്കുന്നു. അപ്പോൾ, നമുക്ക് വേറൊരു പുരോഹിതന ആവശ്യമുണ്ട്, മാൽക്കം എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു പുരോഹിതനെ കൊണ്ടുപോവാൻ നൂറിൻ പറയുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അല്ലറ ചില്ലറ വേദകാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ തന്നെ ഈ പ്രേതത്തെ ഒഴിപ്പിച്ചോളാം എന്ന് ജോയ് പറയുന്നു. ഇവന് ബാധ ഒഴിപ്പിക്കാനാകും, ഇവൻ അടിപൊളിയാണ്, നൂറിൻ ജോയെ പൊക്കിയടിക്കുന്നു. ഉടനെ പ്രേതം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. അത് കേട്ട് അവരെല്ലാവരും പേടിക്കുന്നു. ഉടനെ പ്രേതം കസേരയുമായി മുകളിലേക്ക് പൊങ്ങി തലകുത്തനെ നിന്ന് താഴേക്ക് വീഴുന്നു. ആ വീഴ്ചയിൽ കസേര മുഴുവൻ പൊട്ടുന്നു. അങ്ങനെ പ്രേതത്തിന്റെ കയ്യിലെ കെട്ടഴിയുന്നു. അവർ അവളെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ഉടനെ ബെക്കി ബേസ്മെന്റിൽ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നു. എങ്ങനെയെങ്കിലും നീ എന്റെ മകളെ രക്ഷിക്കുന്നു പറഞ്ഞ് മേഗൻ മാൽക്കമിന് അവിടെ നിന്നും പറഞ്ഞേക്കുന്നു. അങ്ങനെ മാൽക്കം മുകളിലേക്ക് പോകുന്നു. അവിടെ വൈറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ബെക്കി എവിടെയെന്ന് മാൽക്കം അവനോട് ചോദിക്കുന്നു. അപ്പോൾ, അവൾ അവിടെ നിൽക്കുന്നുണ്ട്, അവളിൽ പ്രേതം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുവെന്ന് വൈറ്റ് പറയുന്നു. മാൽക്കമിനാണെങ്കിൽ അവളെ കണ്ട് പേടി വരുന്നുണ്ട്. ശേഷം അവൻ പ്രേതത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ബെക്കിയിലെ പ്രേതം അവന്റെ കഴുത്ത് പിടിക്കുന്നു. എന്നിട്ട് അവളുടെ ഉള്ളിലുള്ള പ്രേതത്തിന്റെ ആത്മാവ് അവന്റെ വായിലൂടെ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ ഇപ്പോൾ പ്രേതം മാൽക്കമിനുള്ളിലാകുന്നു. ഈ സമയം മേഗനും ബാക്കിയുള്ളവരും ബേസ്മെന്റിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ, മാൽക്കം അവളെ പിടിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് പോയി നോക്കാമെന്ന് മേഗൻ അവരോട് പറയുന്നു. അങ്ങനെ അവർ ബേസ്മെന്റിൽ നിന്ന് മുകളിലേക്ക് ചെല്ലുന്നു. അപ്പോൾ മാൽക്കമും ബെക്കിയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അവർ കാണുന്നു. മാൽക്കം അവളുടെ പ്രേതബാധ ഒഴിപ്പിച്ചു എന്ന് അവരെല്ലാം കരുതുന്നു. നോക്കുമ്പോൾ പ്രേതം മാൽക്കമേൽ കയറിയതായി അവർക്കെല്ലാം മനസ്സിലാകുന്നു. അവൻ ബാധ കയറിയ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നു. ഉടനെ അവരെല്ലാം കൂടി അവനെ വളഞ്ഞിട്ട് തല്ലുന്നു. അങ്ങനെ തല്ലി തല്ലി അവനുള്ളിലെ പ്രേതബാധയുടെ ശക്തി ഇല്ലാതാക്കുന്നു. അപ്പോൾ മാൽക്കം ബെക്കി എപ്പോഴും കയ്യിൽ പിടിച്ച് നടക്കാറുള്ള പെട്ടിയിലേക്ക് പ്രേതത്തിന്റെ ആത്മാവിന് ഛർദ്ദിക്കുന്നു. അങ്ങനെ അവന്റെ ഉള്ളിൽ നിന്ന് പ്രേതബാധ പോകുന്നു. ഉടനെ അവന്റെ അയൽവാസി ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ട് മാൽക്കമിന്റെ തലക്കടിക്കുന്നു. അങ്ങനെ മാൽക്കമിന്റെ ബോധം പോകുന്നു. ബാധ കയറിയ ഒരുത്തനെയും എനിക്ക് വിശ്വാസമില്ല, എനിക്ക് എന്റെ ജീവനാണ് മുഖ്യമെന്ന് പറഞ്ഞ അയൽവാസി അവിടെ നിന്നും പോകുന്നു. അവിടുന്ന് നട്ട് ചെയ്താൽ പ്രേതത്തെ ഒഴിപ്പിച്ച ശേഷം നൂറിനും ജോയും അവിടെ നിന്നും പോകുന്നു. മാൽക്കമിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി വല്ല പ്രേതവും വരികയാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ജോയ് പോകുന്നു. അവൻ മാൽക്കമിന്റെ ശത്രുവായ പാവയും കൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. ശേഷം മാൽക്കമും മേഗനും സോഫയിലിരിക്കുന്നു. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. അപ്പോൾ മേഗൻ അവനോട് ക്ഷമ ചോദിക്കുന്നു. മാൽക്കം, നീ പണ്ട് മുതലേ ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഞാനത് വിശ്വസിച്ചില്ല, എന്നോട് നീ ക്ഷമിക്കണമെന്ന് മേഗൻ പറയുന്നു. അപ്പോൾ മാൽക്കം എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മേഗൻ, നീ വല്ല ശബ്ദവും കേട്ടു എന്ന് മാൽക്കം ചോദിക്കുന്നു. ഇല്ല, ഞാനൊരു ശബ്ദവും കേട്ടില്ല എന്ന് അവൾ പറയുന്നു. ഉടനെ പ്രേതബാധയുള്ള കിശ വന്ന് മേഗന്റെ കഴുത്തു ഞെരിക്കുന്നു. മാൽക്കം അത് കണ്ട് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടുന്നു. അവിടെ നടിച്ചാൽ മാൽക്കമിന്റെ സുഹൃത്തായ റേ മാൽക്കമിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. മാൽക്കം വിളിച്ചിട്ടാണ് അവൻ അവിടേക്ക് ചെല്ലുന്നത്. റേയുടെ കൂടെ അവന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ അകത്ത് മേഗൻ കഴുത്തു തിരിഞ്ഞ് മരിച്ചു കിടക്കുന്നത് കാണുന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ വയറ്റത്ത് കമ്പി കുത്തിയിറങ്ങിയ നിലയിൽ ബെക്കിയും മരിച്ചു കിടക്കുന്നത് അവർ കാണുന്നു. അങ്ങനെ അവർ മാൽക്കമിനെ തിരിഞ്ഞ് ബേസ്മെന്റിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ മാൽക്കം മരിച്ചു കിടക്കുന്നതായി അവർ കാണുന്നു. റേ അത് കണ്ട് കരയുന്നു. മാൽക്കം, നീ എന്നെ വിട്ടുപോയോ എന്ന് പറഞ്ഞാണ് അവൻ കരയുന്നത്.
ഉടനെ മാൽക്കം എഴുന്നേൽക്കുന്നു. അപ്പോൾ അത് മാൽക്കമിന്റെ പ്രേതമാണെന്ന് കരുതി റേ അവന്റെ മുഖത്തിട്ട് ഒരു അടി കൊടുക്കുന്നു. അപ്പോൾ റേ, ഞാൻ ചത്തിട്ടില്ല, എനിക്ക് ജീവനുണ്ടെന്ന് മാൽക്കം പറയുന്നു. പിന്നെ എന്തിനു നീ മരിച്ചുപോലെ ഇവിടെ കിടക്കുന്നത്? എഴുന്നേറ്റ് വാ, നമുക്ക് ഇവിടെ നിന്ന് പോകാം, അവരെല്ലാം മരിച്ചു, റേ അവനോട് പറയുന്നു. അപ്പോൾ ശബ്ദമുണ്ടാക്കല്ലേ, ഇവിടെ കിഷയുടെ പ്രേതമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചത്ത പോലെ കിടക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞാൽ അവൾ നമ്മളെ എല്ലാവരും കൊല്ലും, മാൽക്കം അവരോട് പറയുന്നു. അപ്പോൾ പിറകിലെ കോണിപ്പടികൾ ഇറങ്ങി കിഷ വരുന്നു. അവളിലുള്ള പ്രേതബാധ ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ അവരെല്ലാം അവളെ നോക്കുന്നു. അപ്പോൾ അത് ബാധകയേറെ പ്രേതമാണെന്ന് മനസ്സിലായി അവരെല്ലാവരും നിലവിളിക്കുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ശേഷം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ കഥയിൽ കാണിക്കുന്നില്ല. ഇതാണ് എ ഹോണ്ടഡ് ഹൗസ് എന്ന സിനിമയുടെ രണ്ടാം പാട്ടിന്റെ കഥ. മൂന്നാം പാട്ടിനും ഒരു ചാൻസ് ഉണ്ടെന്ന നിലയ്ക്കാണ് ഡയറക്ടർ ഈ മൂവി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനിയും പാട്ടുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ എന്തായാലും രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുമായി വീണ്ടും വരുന്നതുവരെ ബൈ.